നമസ്കാരം. കർണാടകയിലെ ക്ഷേത്രങ്ങളും അവിടുത്തെ വാസ്തുവിദ്യകളും അന്വേഷിച്ചിറങ്ങിയാൽ അത്ര പെട്ടെന്ന് തിരികെ വരാൻ സാധിക്കില്ല. ഓരോ നോക്കിലും വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളും അവയുടെ നിർമ്മാണ രഹസ്യങ്ങളും അറിയുവാൻ തന്നെ നാളുകളെടുക്കും. അമ്പരപ്പിക്കുന്ന രീതിയിൽ കൊത്തുപണികളാൽ സമ്പന്നമായ ചെന്ന കേശവ ക്ഷേത്രം വിശ്വാസിയോ ചരിത്രകാരനോ അല്ലെങ്കിൽ പോലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. കാലത്തെ അതിജീവിച്ച് ഇന്നലകളുടെ അപൂർവ സമ്പത്തുമായി തലയുയർത്തി നിൽക്കുന്ന ചെന്ന കേശവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. കർണാടകയിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ നിർമ്മിതികളിൽ ഒന്നായാണ് ബേളൂരിലെ ചെന്ന കേശവ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. കർണാടകയിലെ അതിപുരാതന നിർമ്മിതി എന്ന് മാത്രമല്ല ഹൊയ്സാല വാസ്തുവിദ്യയുടെ പകരം വയ്ക്കുവാനില്ലാത്ത പ്രത്യേകതകളും ഇതിന് കാണാം. ചെന്ന കേശവ ക്ഷേത്രം എന്ന പേര് കൂടാതെ ബേലൂരിലെ കേശവ കേസവ വിജയനാരായണ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. യഗാച്ചി നദിയുടെ തീരത്ത് 12-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചെന്ന എന്നാൽ കന്നഡ ഭാഷയിൽ സുന്ദരമായത് അതിമനോഹരം ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം. കന്നഡയിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന വാക്കാണിത്. ഭംഗിയുള്ളതിനെയും അതിമനോഹരമായതിനെയും ഒക്കെ ഈ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടത്തെ അതിമനോഹരമായ വിഷ്ണു പ്രതിമയിൽ നിന്നാണ് ക്ഷേത്രത്തിന് ചെന്ന കേശവ ക്ഷേത്രം എന്ന പേര് ലഭിക്കുന്നത്. ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് 12-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. 1117-ലുണ്ടായ തലക്കാട്ട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദമായി നിർമ്മിച്ച ഈ ക്ഷേത്രം ഹൊയ്സാലയുടെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞ രാജാവായിരുന്നു വിഷ്ണുവർദ്ധൻ. താൻ യുദ്ധത്തിൽ മരിച്ചു പോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ അതിനെതിരായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശന്തളാദേവിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വിഷ്ണുവർദ്ധന് വധുവായി നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി ശന്തളാദേവിക്ക് കൊട്ടാരത്തിൽ നൃത്തം ചെയ്യാനുള്ള അവസരം കൊടുത്തു. നൃത്തം കണ്ട് മോഹിച്ച വിഷ്ണുവർദ്ധൻ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത്. ചെന്ന കേശവ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലാകുവാൻ ഒരു നൂറ്റാണ്ടിലധികം സമയമെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 103 വർഷങ്ങളാണ് ചെന്ന കേശവ ക്ഷേത്ര നിർമ്മാണത്തിനായി ചിലവഴിച്ചത്. 3 തലമുറകളാണ് ക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിൽ കടന്നുപോയത്. ക്ഷേത്ര നിർമ്മാണത്തിനിടെ ക്ഷേത്രം പലതവണ അക്രമങ്ങൾക്കും കൊള്ളയടികൾക്കും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും കൃത്യമായി ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. വിഷ്ണുവിനായാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഹൊയ്സാല രാജവംശത്തിൻ്റെ കലയും സംസ്കാരവും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ നിർമ്മിതിയാണ് ചെന്ന കേശവ ക്ഷേത്രം. മുകളിൽ നിന്നും നോക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ക്ഷേത്രം കാണുക. അക്കാലത്തെ ജൈനമതത്തിൻ്റെ സ്വാധീനം ക്ഷേത്ര നിർമ്മാണത്തിൽ പലയിടത്തും കാണാൻ സാധിക്കും. ഇവിടെ ക്ഷേത്രത്തിൽ നിറയെ കാണുന്ന തൂണുകൾ തന്നെയാണ് ഇതിന് വലിയ ഉദാഹരണം. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ഓരോ കോണിലും ഏതെങ്കിലുമൊക്കെ വിസ്മയം ചെന്ന കേശവ ക്ഷേത്രത്തിൽ കാണാം. അതിൽ തന്നെ ഏറ്റവും ആകർഷണം ക്ഷേത്ര കവാടത്തിൽ തന്നെ കൊത്തിയിരിക്കുന്ന വലിയ 2 ആനകളുടെ രൂപമാണ്. വലിയ ക്ഷേത്രത്തിന് ചുറ്റുമായി ചെറിയ കുറേയധികം ക്ഷേത്രങ്ങളും കാണാം. പ്രവേശന കവാടത്തിന് സമീപമാണ് പുഷ്പകർണി അഥവാ ക്ഷേത്രക്കുളത്തിലേക്കുള്ള കവാടം സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണത്തിലെ പലതരം അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാമെങ്കിലും അതിലേറ്റവും വ്യത്യസ്തമായി നിലനിൽക്കുന്നത് ഇവിടത്തെ ഗ്രാവിറ്റി പില്ലർ എന്ന തൂണാണ്. 42 അടിയും 15 ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിലുള്ള സ്തംഭാകൃതിയിലുള്ള തൂണിൻ്റെ നടുഭാഗം മാത്രമേ നിലത്ത് സ്പർശിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു ഭാഗം നിലത്ത് സ്പർശിക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുത്വാകർഷണം ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രത്യേകതയുള്ള ഒരു ഘടനയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ ശക്തരായ ആനകൾ, അതിനു തൊട്ടുമുകളിൽ സിംഹങ്ങൾ, അതുകഴിഞ്ഞ് വേഗതയുടെ പര്യായമായി കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിങ്ങനെയാണ് ഗ്രാവിറ്റി പില്ലറിൽ ചിത്രപ്പണികൾ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.